അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ മലയാളികൾക്കൊക്കെ വളരെയധികം പ്രിയപ്പെട്ട പഴംപൊരിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് അധികം ആൾക്കാർക്ക് അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്, എന്നാലും ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, വറുത്ത അരിപ്പൊടി. ഇടിയപ്പത്തിനൊക്കെ നമ്മൾ എടുക്കില്ലേ, ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ചേർത്ത് കൊടുത്തത്, നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ അധികം പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ തന്നെ എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും, പിന്നെ കുറച്ച് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ, അതായത് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ വെള്ളം കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുമിച്ച് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ വെള്ളം കൂടിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട്. തീരെ വെള്ളം കൂടിപ്പോകരുത്, അപ്പം പഴംപൊരി ശരിയായി കിട്ടില്ല. അതേസമയം ഭയങ്കര കട്ടിയും വേണ്ട, കണ്ടില്ല, ഈ ഒരു പരുവത്തിനാണ് മാവിരിക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ 4 പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവറായിട്ട് പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് തീരെ പഴുത്ത പഴം എടുക്കണ്ട. ഈ ഒരു റെസിപ്പിക്ക് ഒരുപാട് പഴുത്ത പഴമാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഒരുപാട് എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അധികം പഴുക്കാത്തതുമല്ല, ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു പഴമാണ് എടുക്കേണ്ടത്. ഇനി ഈ പഴം മാവിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടാണ് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുത്താൽ മതി. തീരെ ലോ ഫ്ലെയിമിൽ വെക്കരുത്, അങ്ങനെയാണെങ്കിൽ എണ്ണ കുടിക്കാനൊക്കെ സാധ്യതയുണ്ട്. എണ്ണ ഒരുപാട് ചൂടായിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കണം, തീ കുറച്ചും പിന്നെ കുട്ടി അങ്ങനെയൊക്കെ വേണം ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ മാവ് ഒരു മണിക്കൂർ നേരമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് പൊരിക്കുന്നതെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ പൊരിക്കുന്നതെങ്കിൽ നല്ലതുപോലെ ഇത് പൊങ്ങിയിട്ടൊക്കെ വരും. നമ്മൾ പൂരിയൊക്കെ നന്നായിട്ട് പൊങ്ങി വരില്ലേ, അതുപോലെയൊക്കെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റൊക്കെ ആയിരിക്കും. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മാവ് മിക്സ് ചെയ്യാൻ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അപ്പം നല്ലൊരു നിറമൊക്കെ കിട്ടും. അതുപോലെ തന്നെ കുറച്ച് കടലപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നതൊക്കെ നന്നായിരിക്കും. ഇൻഷാ അള്ളാ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.